അപ്പോൾ സർക്കിൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അത്ര ടഫൊന്നുമില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ എഴുതി വെച്ചാൽ നമുക്ക് ഏതും ചെയ്യാം. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക, കൺസ്ട്രക്ഷൻ ഉണ്ട്, അത് വരട്ടെ. അതിന് മുമ്പ് ചില ആംഗിളുകളൊക്കെ തരും, മറ്റ് ചില ആംഗിളുകളൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. സർക്കിളിൻ്റെ നേരത്തെ പറഞ്ഞ പ്രത്യേകതകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. തിരക്ക് കൂട്ടാതെ സാവധാനത്തിൽ നമുക്ക് ചെയ്തു നോക്കാം. ദാ ഈ സർക്കിളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദാ സെൻറ്റർ യോജിപ്പിച്ചിട്ടുണ്ട്. ദാ ഇങ്ങനെ ഒരു ചിത്രം നമ്മൾ കാണുന്നു. ഇതിൻ്റെ പേര് എ, ഇതിൻ്റെ പേര് ബി, ഇത് സെൻറ്റർ ഒ, ഇത് സി. ഒരു ഫിഗറാണ്. ഈ ഫിഗറിൽ ഇത് തന്നിട്ടുണ്ട്, ഇത് 20 തന്നിട്ടുണ്ട്, ഇത് 30 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ഇതിൽ തരാത്ത ഏത് കോണും ചോദിക്കാതാ. ഇത് എത്രയാന്ന് ചോദിക്കാം, ഇത് എത്രയാന്ന് ചോദിക്കാം, ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം. വെരി ഈസി. തന്നത് എന്താണ്? ഗിവൺ ആംഗിൾ ദാ ഒ എ സി 20 degrees, ആംഗിൾ ഒ ബി സി 30 degrees. അപ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കണം. എന്താ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒ എ റേഡിയസ്, ഒ ബി റേഡിയസ്. അപ്പം ഇതും റേഡിയസ് അല്ലേ, ഒ സി. എന്താ സംശയം? അപ്പോൾ റേഡിയസ് കിട്ടി. അതുകൊണ്ട് എന്താ, ദാ ഈ ലൈനും ഈ ലൈനും ഈക്വലാണ്. ഒ എ ഈക്വൽസ് ഒ സി. ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് ഈക്വലായാൽ അതിൻ്റെ പേരെന്താ? ഐസോസിലസ് ട്രയാങ്കിൾ. ഇത് ഐസോസിലസ് ട്രയാങ്കിളാ, സമപാർശ്വ ത്രികോണം. രണ്ട് സൈഡ് ഈക്വലാണ്. ദാറ്റ് ടു സൈഡ്സ് ആർ റേഡിയസ്. ഇത് റേഡിയസ് ആണ്. ഞാൻ വരയ്ക്കാത്തത് അത് ചിത്രത്തിലില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത് 20 degrees ആണെങ്കിൽ ഇതും 20 degrees. എന്താ കാരണം? സമപാർശ്വ ത്രികോണത്തിൻ്റെ പാദകോണുകൾ തുല്യമാണ്, രണ്ട് വശങ്ങൾ തുല്യമാണ്. അപ്പോൾ അവയ്ക്കെതിരെയുള്ള കോണും തുല്യമായിരിക്കും. അത് മറ്റേ ഭാഗത്തു റെഡിയാണ്. ദാ ഒ ബി സി കണ്ടോ, ഇത് 30 degrees ആണെങ്കിൽ നോ ഡൗട്ട് ഇറ്റ്സ് ആൾസോ 30 degrees. നൗ ദ ടോട്ടൽ ആംഗിൾ ഈസ് 50. നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും സെൻട്രൽ ആംഗിൾ. സെൻട്രൽ ആംഗിൾ ഓഫ് എൻ ആർക്ക് ഈസ് ഡബിൾ ഓഫ് ദി ആർക്ക് മെയ്ഡ് ഓൺ ദ സർക്കിൾ. സർക്കിൾ ഉണ്ടാക്കിയത് 50 degrees ആണെങ്കിൽ എഒ ബി 100 degrees ആയിരിക്കും. അതാണ് ചോദിക്കുക, എഒ ബി എത്ര ഡിഗ്രി. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കണം. ഇത് 20 ആണ്, ഇത് 20. എന്തുകൊണ്ട്? അപ്പം നിങ്ങൾ പറയണം ഒ സി ഈക്വൽസ് ഒ എ. അപ്പോൾ ഈ ട്രയാങ്കിളിലെ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിനെതിരെയുള്ള രണ്ട് കോണുകൾ ഈക്വൽ ആയിരിക്കും. ചെറിയ ക്ലാസ് പഠിച്ചതാ. അത് തന്നെ നിയമം ഇവിടെയും. ദാ ഒ സി ഈക്വൽസ് ഒ ബി. ഇത് 30 degrees ആണെങ്കിൽ ഇത് 30 ആയിരിക്കും. അപ്പോൾ ഇത് 20, 30, 50 എന്ന് കിട്ടി. നിങ്ങൾക്കറിയാലോ സർക്കിൾ ഉണ്ടാക്കുന്ന കോണിൻ്റെ ഡബിളാണ് അതേ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ. അപ്പോൾ 100 degrees എന്ന് കിട്ടി. വളരെ സിമ്പിളാണ്. ഈ ടൈപ്പ് ചോദ്യങ്ങൾ വരും, ശ്രദ്ധിച്ചിരിക്കണം. ഇനി നമുക്ക് വേറൊരു കണക്ക് ചെയ്ത് നോക്കാം. ഇത് ടെക്സ്റ്റിലുള്ളതാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് നോർത്തി നോക്കിയാൽ ഇതുപോലത്തെ ചിലപ്പോൾ ഈ ആംഗിൾ തന്നെ ആയിരിക്കും. ഒന്ന് മറച്ചു നോക്കൂ ടെക്സ്റ്റ്. ഇനി നമുക്ക് മറ്റൊരു ഫിഗർ വരയ്ക്കാം. അതും നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് തന്നെയാണ്. എന്താണ് ആ ചിത്രം നോക്കുക. അതാ സി ഒന്നുമില്ല, ഒ എ, ഒ ബി, ഇത് രണ്ടും ഉണ്ട്. പിന്നെ എന്തുണ്ട്? എ ബി ഉണ്ട്, ഒരു വശവും കൂടെ ഉണ്ട്, ഒ സി ഉണ്ട്. എ ബി പിന്നെ ഒ സി എന്നൊരു സൈഡും കൂടെ ഉണ്ട്. ഒ സി പിന്നെ ഈ എ സി ജോയിൻ ചെയ്തിട്ടുണ്ട്. എ സി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് സി ആണ്. ഈ ആംഗിൾ തന്നിട്ടുണ്ട്. ഇത് ടെക്സ്റ്റിലുള്ളതാണ്. അത് 40 degrees 70 degrees ആണ്. 40 70
അപ്പോൾ എന്താ കാണേണ്ടത്? ഇതാ ഇതിൽ പറയുന്നത് കാൽക്കുലേറ്റ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ എ ബി സി. എ ബി സി എന്ന ട്രയാംഗിളിൻ്റെ എല്ലാ ആംഗിളും കണ്ടുപിടിക്കണം. അപ്പോൾ ഇതുകൂടെ കണ്ടുപിടിക്കാം, നമുക്ക് നോക്കാം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കണേ. ശ്രദ്ധിക്കും, ഇപ്പൊ പറഞ്ഞ കാര്യം മനസ്സിലുണ്ടാവണം. എന്താണ്? സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ എന്നാ. ഇവിടെ സെൻട്രൽ ആംഗിൾ ഉണ്ടോ? അതാ ബി സി. ശ്രദ്ധിക്കൂ, ഈ ബി സിയുടെ അല്ലെങ്കിൽ ഈ ആർക്കിൻ്റെ, ഇതാ ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണ് 70 ഡിഗ്രി. അതേ ആർക്ക്, ഇതാ നോക്കൂ, ഈ ആർക്ക് സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിളാണ് ബി എ സി. ഇതാ ഈ ആർക്ക് സെൻട്രൽ 70, അപ്പോൾ ഇതാ 70 പകുതി ഉണ്ടാവും 35. ഇവിടെ തന്നെ ഉണ്ടാക്കണം എന്നൊന്നുമില്ല. ഇതാ ഈ ആർക്ക്, ഈ ആർക്കാണ് ഞാൻ പറയുന്നത്, ഇത് വരുന്നില്ല, ഈ ആർക്കല്ല ഇത്, ഇത് ഈ ആർക്ക് ഇങ്ങോട്ട് ഉണ്ടാക്കുന്ന. അതേപോലെ ഇതാ ഇവിടെ നോക്കൂ, ഇതാ ഈ ആർക്ക് എ സി, ഇവിടെ 40 ഉണ്ടാക്കുന്നതെങ്കിൽ ഈ എ സി ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? ആ 40 പകുതിയായിരിക്കും 20. അപ്പൊ സെൻട്രൽ ആംഗിളിൻ്റെ, അപ്പൊ അതായത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ സെൻട്രൽ ആംഗിൾ ഇതേ ആർക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ആവാം. ഇതാ ഇങ്ങനെ വരാം ഉണ്ടോ, ഇത് 80 ഇത് 40, ഇതാ ഇത് 70. ഈ ആർക്ക് ഉണ്ടാക്കാം, അപ്പോൾ ഇത് 35 ഉണ്ടാവും, 40 പകുതി 20 ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ വിഷമമുണ്ടോ എന്ന് നോക്കൂ. ഇതിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ ബാക്കിയെല്ലാം വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഒന്നും ഇതിലിനി കൂടുതലായി കണ്ടുപിടിക്കാനില്ല. ഇതാ 35 20 തന്നിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ആംഗിൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. 35 20 55 മൂന്നും കൂടെ കൂട്ടിയാൽ ട്രയാംഗിൾ 180 ഡിഗ്രിയാണ്. ആ 180 ഡിഗ്രിയിൽ നിന്ന് 55 കുറച്ചാൽ എന്ത് കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇനിയോ ഇനി എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? ഉണ്ടല്ലോ. ഇതാ ഓ എ ഓ ബി, നേരത്തെ പറഞ്ഞു എന്ത് ട്രയാംഗിളാണ്, രണ്ട് സൈഡ് തുല്യമായാൽ എന്ത് ട്രയാംഗിളാണ്, സമപാർശ്വം. അപ്പോൾ ഇതും ഇതും ഈക്വൽ ആയിരിക്കും അല്ലേ. ഇതാ ഇതാകെ എത്രയുണ്ട്, 70 40. എത്ര ഡിഗ്രി ഉണ്ട്, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 110 ഡിഗ്രി. ഇനി നമുക്ക് 110 ട്രയാംഗിളിലേക്ക് 180 ഡിഗ്രി അല്ലേ വേണ്ടത്. ഇനി 70 കൂടി ഉണ്ടെങ്കിൽ ഇത് ശരിയാവില്ലേ. ഇത് രണ്ടും ഈക്വലാണെങ്കിൽ ആ 70 നിങ്ങൾ എങ്ങനെ ഭാഗിച്ചു കൊടുക്കും? ആ 70 70 40 110 150 കുറച്ച് നോക്കി 70. ഇപ്പോൾ രണ്ടാക്കായിട്ട് 70 ഭാഗിച്ചു കൊടുത്താൽ ഇവിടെ 35 വരും, ഇവിടെയും 35 വരും. ബസ്, ഇനി എന്താ ട്രയാംഗിൾ എ ബി സിൻ്റെ എല്ലാ കോണുക. ഇതാ എ 35 35 70, ബി 35 25 20 55, പിന്നെ ഈ കോൺ. ഇത് ഞാൻ പറയില്ല എത്രയാണ്, കാരണം ഇത് എത്ര ഡിഗ്രി ഉണ്ടാവും മൂന്നും കൂടെ കൂട്ടിയാൽ നിങ്ങൾക്കറിയാം. ഈ രണ്ട് ആംഗിളുകൾ തന്നിട്ടുണ്ട്, അത് കുറയ്ക്കാനുള്ള ബുദ്ധിയൊക്കെ നിങ്ങൾക്കുണ്ട്. ക്ലിയറായല്ലോ. അപ്പോൾ ഇതൊരു മെയിൻ പോയിൻ്റാണ്, നിങ്ങൾ ടെക്സ്റ്റിലുള്ളതാണ് ചെയ്യണം.